അദ്ദേഹം പറയാണ് തീവട്ടി കൊള്ള എന്ന് പറഞ്ഞു കളഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് വല്ലാതെ പൊള്ളിയിട്ടുണ്ട്. എന്താ സഹോദര തീവട്ടി കൊള്ള, തീവട്ടി കൊള്ള എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടുത്തെ പാവപ്പെട്ടവനും മത്താഴപ്പട്ടിണിക്കാരനും കൂലിപ്പണിക്കാരനും കെ എസ് ടി സി കാരനും നിത്യ ജീവിതത്തിന് വഴിമുട്ടിക്കൊണ്ട് അവന്റെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കേരളത്തിൽ തെണ്ടി നടക്കുമ്പോ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിൽ കയറാൻ 20 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് തീവട്ടി കൊള്ളയല്ലേ? നിങ്ങൾക്കറിയോ മുഖ്യമന്ത്രിക്ക് പാല് കുടിക്കാൻ 12 പശുക്കൾക്ക് തൊഴുത്ത്, അതും സംഗീതമുള്ള തൊഴുത്ത്, AC തൊഴുത്ത് എത്ര ലക്ഷം അറിയോ? ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു തൊഴുത്ത് കാണത്തില്ല. 42 ലക്ഷം രൂപയുടെ തൊഴുത്ത് തീവട്ടി കൊള്ളയല്ലേ ഇടതുപക്ഷമേ? നിങ്ങൾക്കറിയോ മുഖ്യമന്ത്രിയുടെ കുളിക്കാൻ പണ്ട് ശ്രീ കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ നായയെ കുളിപ്പിക്കുമെന്ന് നയനാര് പറഞ്ഞ കുളത്തിൽ കുളിക്കാൻ നിങ്ങൾക്കറിയോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കിയത് 28 ലക്ഷം രൂപ. മകളെ, ചെറുകുട്ടിയെ, പരിവാരങ്ങളെ എല്ലാത്തിനെയും കൂടെ കൂട്ടി ഈ കേരളത്തിന്റെ കതിരാവിനടുത്ത് പണം എടുത്തുകൊണ്ട് വിദേശത്ത് പോയ ഇനത്തിൽ ഞങ്ങളും നീയും നിങ്ങൾ ഉൾപ്പെടുന്ന സാധാരണക്കാരനും കൂടി കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്ന് എത്രയല്ലെന്നറിയോ? 53 ലക്ഷം രൂപ. വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കേരളത്തിന്റെ കതിരാവിന്ന് തീർന്നില്ല, കേരളത്തിലേക്ക് CBI വന്ന് ഓരോരുത്തരുമാരായിട്ട് ഇവിടെ ആംബുലൻസിൽ കയറി നെഞ്ചുവേദന അഭിനയിക്കാതിരിക്കാൻ, CBI വരാതിരിക്കാൻ നിങ്ങൾ ഓരോ കേസിലുമായി ചെലവഴിച്ചത് 1,68,00,000 കേരളത്തിലെ പാവപ്പെട്ടവന്റെ നികുതി പണം എന്ന് വേണ്ട, സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും നിത്യ ജീവിതത്തിലെ മുഴുവൻ കൊള്ളയടിച്ചത് കൊണ്ട് തന്നെയാണ് തീവട്ടി കൊള്ള എന്ന് പറഞ്ഞത്. ഇതാണ് കേരളത്തിലെ തീവട്ടി കൊള്ള. സർക്കാർ 4,00,000 കോടി രൂപയുടെ കടത്തിൽ മുങ്ങുകയാണ്, ശ്രീലങ്കയേക്കാൾ ഗതികേടാണ്. എന്നിട്ട് വന്നിരുന്ന ആളുകളുടെ മുമ്പിൽ ഒന്ന് പറയുക, സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പെൻഷൻ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കൂട്ടി. എന്നാ നിങ്ങൾ പെൻഷൻ കൂട്ടിയോ? പെൻഷൻ കൂട്ടിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴേ സാധാരണക്കാർ വോട്ട് ചെയ്ത പാവങ്ങളുണ്ട്. 350 രൂപയുടെ കിറ്റ് കണ്ടപ്പോൾ വോട്ട് ചെയ്ത കുറെ പാവങ്ങൾ കിടപ്പുണ്ട്, ഈ തെരുവുകളിൽ കിടപ്പുണ്ട്. അവരെടുത്താണ് പോയി വിശദീകരിക്കേണ്ടി വരുന്നത് കേട്ടോ. ഇടതുപക്ഷക്കാർക്ക് പോലും ഈ സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാകില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു പെൻഷൻ നിങ്ങൾ എവിടെ കൊടുത്തത്? നിങ്ങൾക്കറിയോ 600 രൂപയും 625 രൂപയും പെൻഷൻ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ അരിയുടെ വില 17 രൂപ 18 രൂപ 20 രൂപയാ. നിങ്ങൾ ഇന്ന് ഇത്ര രൂപ പെൻഷൻ കൊടുക്കുമ്പോ കേരളത്തിൽ അരിയുടെ വില 59 60 65 ആണ്. കാലം മാറിയിട്ടുണ്ട്, മറന്നു പോകേണ്ടതില്ല. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 5 കൊല്ലം കൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ വീക്ഷണം വായിക്കണം, സഹോദരനൊന്ന് ദേശാഭിമാനി എടുത്ത് വായിക്കണം കേട്ടോ. ദേശാഭിമാനിൽ വെണ്ണക്കേൽ എഴുതി 5 കൊല്ലക്കാലം വില മാറില്ല. ജയിക്കിനെ പോലുള്ള ആളുകളൊന്നും ഈ ദേശാഭിമാനി പിന്നെ അത്യാവശ്യത്തിന് പോലും കൈകൊണ്ട് പോലും തുടത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഒന്ന് വല്ലപ്പോഴും ഒന്ന് റെഫറൻസിന് വെക്കണം, 5 കൊല്ലക്കാലം വില കൂടത്തില്ല നിങ്ങൾ പറഞ്ഞവരാണ്. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങൾ സാമൂഹ്യ സുരക്ഷിതത്തിന് വേണ്ടി വല്ലാതെ മാറ്റിവെക്കുന്നോ? കിടപ്പ് രോഗികളുടെ പെൻഷൻ 5 മാസം കുടിച്ചുകയാണ് ഇടതുപക്ഷക്കാരാ. നാണമുണ്ടോ? കിടപ്പ് രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന 1,000 രൂപയുണ്ടല്ലോ, നക്കാപ്പിച്ച 1,000 രൂപ 5 മാസം കുടിശിക വലിയ തള്ളു തള്ളാനുള്ളതിരുന്ന്. നിങ്ങൾക്കറിയോ സ്നേഹപൂർവ്വം പദ്ധതി, അനാഥ കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ആരംഭിച്ച പദ്ധതിയാ, ഇന്നും തുടരുന്നുണ്ട്. എത്ര മാസം വരെയാ കുടിശിക? 15 കോടി രൂപയാണ് കുടിശിക. നിങ്ങൾക്കറിയോ മാതാപിതാക്കൾക്ക് മരിച്ചുപോയ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ ധനസഹായം 10 മാസം കുടിശികയാ. 10 നയാ പൈസ ഈ പിന്നെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം LSS USS സ്കോളർഷിപ്പ് കഴിഞ്ഞ 9 മാസമായിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ വന്നിരുന്ന് കേരളത്തിലെ സാധാരണക്കാരോട് പറയാണ്. ഇനി നിങ്ങൾ ചോദിച്ചു കിഫ്ബി നിങ്ങൾ എത്ര കോടിയാ പറഞ്ഞത്, ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് വായ്പ എടുക്കേണ്ടി വരും, നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വെക്കേണ്ടി വരില്ല, ബഡ്ജറ്റിന്റെ തുകയിൽ നിന്നും നിങ്ങൾക്ക് പണം ഈടാക്കേണ്ടി വന്നാൽ അതിന്റെ നികുതി ഭാരം കൂടി സാധാരണക്കാരൻ വഹിക്കേണ്ടി വരും, കിഫ്ബി പരാജയപ്പെടും. ഞങ്ങൾ പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ പറഞ്ഞെന്താ, പണ്ട് കാലത്ത് ADBക്കെതിരെ സായിപ്പിനെ കരിയോയിൽ അടിച്ചവർ, നിങ്ങൾക്കറിയോ വിദേശ വായ്പക്കെതിരെ ഉറഞ്ഞു തുള്ളിയവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചു, എന്തിനാ? കിബിക്ക് വേണ്ടിയിട്ട്. എന്തായി 10 പൈസ കിട്ടിയില്ല. ഇപ്പൊ എന്താ സ്ഥിതി? കിബിയില് ആകെ ഉള്ളത് എത്രയെന്നറിയോ? 3,419 കോടി രൂപ. പ്രഖ്യാപിച്ചത് എത്രയാ? 70,000 കോടി രൂപയുടെ പ്രോജക്ട്. 3,419 കോടി രൂപ വെച്ച് 70,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇവരെങ്ങനെ കിബി ഉണ്ടാക്കുന്ന? നടക്കത്തില്ല, കീറുന്നില്ല. കിഫ്ബിയുടെ കടം ഈ ബഡ്ജറ്റിൽ കൂടി കയറ്റിവിട്ടതോടുകൂടി ആ നികുതി കൂടി ഇവിടുത്തെ പാവപ്പെട്ടവർ അടക്കേണ്ടി വരികയാണ്. പറഞ്ഞു വന്നത് കിഫ്ബി പൊളിഞ്ഞു, പെൻഷൻ പൊളിഞ്ഞു, KSRTC തീർന്നു, തീർത്തു. സാധാരണക്കാരന്റെ എല്ലാ വിഹിതങ്ങളും തൊലച്ചു, സാധാരണക്കാരന്റെ സകല നികുതിയും കൂട്ടി. ഇനി റബ്ബറിന്റെ വരുമാനം കിട്ടുമായിരുന്നു, വില സ്ഥിരത പണ്ടില്ല. ഇവിടെ ഗ്രാമ്പു ഏലക്ക കൃഷി ചെയ്യുന്ന പാവങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി 10 പൈസ ഇല്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ കതിരാവിനെ കട്ടമൊടിച്ചതിന് ശേഷം മദ്യവും ഭാഗ്യക്കുറിയും ഇല്ലെങ്കിൽ കേരളം ഇനി ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ വന്നില്ലേ?
ഇന്നിപ്പോ മദ്യത്തിന്റെ വില കൂടിയാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ചെറുപ്പക്കാരും ഇവിടുത്തെ ആളുകളും മദ്യം ഉപയോഗിക്കുന്നവരും മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. മദ്യത്തിന്റെ സെസ് കൂട്ടി ഇനി ഭൂമി ഒന്ന് വിൽക്കാമെന്ന് വിചാരിച്ചാലോ ഭൂമിയുടെ ന്യായ വില കൂട്ടി എത്ര ശതമാനം 20%. ഇനി വീട് അടച്ചിട്ടിട്ട് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചാലോ അടച്ചിട്ടിരിക്കുന്ന വീട്ടിന് നികുതി. ഇനി വീട് വിൽക്കാമെന്ന് വിചാരിച്ചാലോ അതിനു വേണ്ടിയിട്ട് അധിക നികുതി. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഇനി മോട്ടോർ വാഹനങ്ങളുടെ നികുതി കഴിഞ്ഞ 4 മാസം മുമ്പല്ലേ നിങ്ങൾ മോട്ടോർ വാഹനങ്ങളുടെ നികുതി കൂട്ടിയത്? ആട്ടോറിക്ഷയും ടാക്സിയും കാറും ഓടിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള ഈ കേരളത്തിൽ നിങ്ങൾ കൂട്ടിയിട്ട് 3 മാസം ആയിട്ടില്ല, വീണ്ടും നിങ്ങൾ മോട്ടോർ വാഹന നികുതി കൂട്ടി. ആ മേഖലയിൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആട്ടോ ഓടിച്ച് ജീവിക്കുന്ന 10,000-ങ്ങളെയല്ലേ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? ഇനി തീർന്നില്ല, വിലക്കയറ്റം രൂക്ഷമാകും. എന്നിട്ട് വേറെ ഇതും കൂടെ ഉണ്ട്, 2,000 കോടി രൂപ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഞങ്ങൾ വിഹിതം ഉണ്ടാക്കും. അതെങ്ങനെ 2,000 കോടി ഉണ്ടാക്കുന്നത്? നികുതി കൂട്ടി എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം കുറയ്ക്കാൻ 2,000 കോടി രൂപയുടെ അധിക നികുതി ജനങ്ങളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുമെന്ന്. എന്തൊരു തമാശയാണത്! തീർന്നില്ല, എന്നിട്ടോ നിങ്ങൾ ഒരു മിനിറ്റ്, വീട് വെക്കാനുള്ള എല്ലാ സാധനങ്ങളുടെയും ചെലവ് കൂടുകയല്ലേ? വീട് വെക്കാൻ ഇനി പറ്റുമോ കേരളത്തില്? അതിന്റെ വില കൂടി. ഇനി മോട്ടോർ സൈക്കിള്, ഒരു ബൈക്ക് മേടിക്കാന്ന് വിചാരിച്ചാൽ അതിന്റെ നികുതി കൂട്ടി. കെട്ടിട നികുതി ഈ കഴിഞ്ഞ ആറ് മാസം മുമ്പ് കൂട്ടിയ കെട്ടിട നികുതി വീണ്ടും കൂട്ടിയിരിക്കുകയാണ് അയ്യപ്പദാസേ, എന്തൊരു അനീതിയാണ്! തീർന്നില്ല, ഇവിടെ ഫ്ളാറ്റുകളുടെ മുദ്രവില 2% കൂട്ടി. ഇനി നിങ്ങൾ 247% മദ്യത്തിന്റെ വില കൂട്ടിയത്. ഇനി ഒരു മിനിറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള വിഹിതം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഏറ്റവും കുറഞ്ഞ വിഹിതം നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു, അഥവാ പഞ്ചായത്തുകൾ അടച്ചിടേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചല്ലോ ഈ ചർച്ച കേരള കോൺഗ്രസ് വാണിക്കാരി കാണുന്നുണ്ടല്ലോ. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കാൻ വേണ്ടി 10 പൈസ ഇതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞങ്ങൾ തുടങ്ങി വെച്ച വൻകിട പദ്ധതികൾക്ക് വേണ്ടി, അത് മെട്രോ ആയിരുന്നാലും സ്മാർട്ട് സിറ്റി ആയിരുന്നാലും തുറമുഖമായിരുന്നാലും, എല്ലാം പാതി വഴിയിൽ കിടക്കുകയാ. 10 നയാ പൈസ അതിനുവേണ്ടി മാറ്റി വെക്കാനില്ല. എന്താ കാര്യം? സർക്കാർ 4,000 കോടി, 1,00,000, പിന്നെ 1,00,000 മുകളിൽ 4,00,000 കോടി രൂപയുടെ കടത്തിൽ മുങ്ങുകയാണ്. ശ്രീലങ്കയേക്കാൾ ഗതികേടാണ്. എന്നിട്ട് വന്നിരുന്ന ആളുകളുടെ മുമ്പിൽ ഒന്ന് പറയുക, സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പെൻഷൻ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കൂട്ടി. എന്നാ നിങ്ങൾ പെൻഷൻ കൂട്ടിയോ? പെൻഷൻ കൂട്ടിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴേ സാധാരണക്കാർ വോട്ട് ചെയ്ത പാവങ്ങളുണ്ട്. 350 രൂപയുടെ കിറ്റ് കണ്ടപ്പോൾ വോട്ട് ചെയ്ത കുറെ പാവങ്ങൾ കിടപ്പുണ്ട്, ഈ തെരുവുകളിൽ കിടപ്പുണ്ട്. അവരെടുത്താണ് പോയി വിശദീകരിക്കേണ്ടി വരുന്നത് കേട്ടോ. ഇടതുപക്ഷക്കാർക്ക് പോലും ഈ സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ല.